ഇപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ഒരു 3D സൂം എഫക്റ്റ് എങ്ങനെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന വീഡിയോയിൽ കൊണ്ടുവരാമെന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പ് എന്ന് പറയുന്നത് ക്യാപ്കട്ട് ആപ്പാണ്. അപ്പോൾ ഈ ആപ്പ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു VPN ഉപയോഗിക്കുക. കാരണം നോർമൽ നമ്മൾ ഈ VPN ഉപയോഗിക്കാണ്ട് ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ചില എഫക്റ്റ് കിട്ടുന്നില്ല. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു VPN ഉപയോഗിച്ച് മാത്രം ഈ ഒരു ആപ്പ് ഉപയോഗിക്കുക. അപ്പോൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതിൽ ഈ ന്യൂ പ്രൊജക്റ്റ് ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏതൊരു ഫോട്ടോ അല്ലെങ്കിൽ ഏതൊരു വീഡിയോ അല്ല ക്ലിപ്സ് അങ്ങനെ ഏതാണോ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഞാനിപ്പോൾ വിജയുടെ കുറച്ച് ഫോട്ടോസാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്ത് ആഡ് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ആഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈസ് ഫോർമാറ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് 2 ഫിംഗർ ഉപയോഗിച്ച് നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്കിതിൻ്റെ ഒരു ഫ്രെയിം റേറ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ കണ്ടില്ലേ ഇതിൽ ഏത് ഫോർമാറ്റിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടി സാധിക്കും. ഞാനിപ്പോൾ ചേഞ്ചൊന്നും ചെയ്യുന്നില്ല. അതിനുശേഷം നമുക്ക് ആ ഒരു എഫക്റ്റ് ഒറ്റ ക്ലിക്കിൽ തന്നെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ സ്റ്റൈലിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് താഴെ. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ 3D സൂം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ജനറേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് വരും. ഒരു 100% ആവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കുറച്ച് ടൈം എടുക്കും ആ ഒരു 3D സൂം എഫക്റ്റിലേക്ക് വരാൻ വേണ്ടി. ജസ്റ്റ് 1 ടച്ചിൽ തന്നെ നമുക്ക് ഇതിലേക്ക് വളരെ സിമ്പിളായിട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പം ഇത് സെറ്റായിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോയിൽ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടില്ലേ ആ ഒരു 3D സൂം എഫക്റ്റ് ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് എല്ലാ ഫോട്ടോയിലേക്കും കൊണ്ടുവരണമെങ്കിൽ ഇപ്പോൾ അടുത്ത ഫോട്ടോ സെലക്ട് ചെയ്യുക, അതേപോലെ സ്റ്റൈലിൽ പോവുക, 3D സൂം ആദ്യ ജനറേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് വരും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ ചിലപ്പം ചെറിയ വ്യത്യാസം തോന്നിക്കണമെന്നില്ല. അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്യാപ്കട്ട് യൂസ് ചെയ്യുന്നവർ ഈ ഒരു എഫക്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ, അതായത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ചെയ്തത് കാണുമ്പോൾ കുറച്ചും കൂടി ഒരു വ്യക്തത ലഭിക്കുന്നതാണ്. കണ്ടില്ലേ ഒരു ചെറിയൊരു 3D സൂം കണക്കെ ഒരു എഫക്റ്റ് ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലുള്ള കണ്ടൻറ്റുകൾ ഇനിയും ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വളരെ വേഗം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.